ഇസ്രായേൽ കൊലപ്പെടുത്തിയെന്നവകാശപ്പെടുന്ന ഹമാസ് സൈനിക വിഭാഗം മേധാവി മുഹമ്മദ് ദൈഫ് സുരക്ഷിതനാണെന്ന് ഹമാസ് മുതിർന്ന വക്താവ് ഒസാമ ഹംദാൻ അസോസിയേറ്റഡ് പ്രസ്സിന് നൽകിയ അഭിമുഖത്തിലാണ് ഹംദാൻ ഇക്കാര്യം വ്യക്തമാക്കിയതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽക്കസാം ബ്രിഗേഡ് മേധാവി മുഹമ്മദ് ദൈഫിനെ വധിച്ചെന്ന ഇസ്രായേൽ വാദം തള്ളിയാണ് അദ്ദേഹം രംഗത്തു വന്നത്. ദൈഫിനെ ഖാൻ യൂനിസിൽ ജൂലൈ 13 നടത്തിയ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്നാണ് വാദം. എന്നാൽ ഇത് തെറ്റാണെന്നും ദൈഫ് സുഖമായിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ജൂലൈയിൽ ഖാൻ യൂനിസിൽ ഇസ്രായേൽ നടത്തിയ മനുഷ്യത്വരഹിത ആക്രമണത്തിൽ നിരവധി പലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു. ഈ കൂട്ടക്കൊലയെ ന്യായീകരിക്കാനാണ് മുഹമ്മദ് ദൈഫിനെ വധിച്ചുവെന്ന് ഇസ്രായേൽ പറഞ്ഞുണ്ടാക്കിയതെന്നും ഹംദാൻ പറഞ്ഞു. ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയെ ടെഹറാനിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ദൈഫിനെ കൊലപ്പെടുത്തിയെന്ന അവകാശവാദവുമായി ഇസ്രായേൽ രംഗത്തെത്തിയത്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് മുഹമ്മദ് ദൈഫ് ആണെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. 1965 ഖാൻ യൂനിസിലെ അഭയാർത്ഥി ക്യാമ്പിലാണ് മുഹമ്മദ് ദൈഫ് ജനിച്ചത്. മുഹമ്മദ് മസ്രി എന്നാണ് യഥാർത്ഥ നാമം. 1987 ഒന്നാം ഇൻതിഫാദയുടെ സമയത്ത് ഹമാസിൽ ചേർന്നതോടെയാണ് മുഹമ്മദ് ദൈഫ് എന്ന പേര് സ്വീകരിച്ചത്. ഗാസ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സയൻസിൽ ബിരുദം നേടിയിട്ടുമുണ്ട്. 1990 ഹമാസിന്റെ സൈനിക ഉപായമായ അൽക്കസം ബ്രിഗേഡ് രൂപീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആളാണ് ദൈഫ്. 20 വർഷത്തോളമായി അൽക്കസം ബ്രിഗേഡിന്റെ തലവനും ദൈഫാണ്. അതിനിടെ ഇസ്രായേലിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് വെളിപ്പെടുത്തി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. ഇസ്രായേലിനെതിരെ ഇറാൻ പിൻവാങ്ങിയാൽ ദൈവകോപം ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. തന്ത്രപരമല്ലാത്ത ഏതൊരു പിന്മാറ്റവും അത് സൈനികമോ രാഷ്ട്രീയമോ സാമ്പത്തികമോ ആകട്ടെ വിശുദ്ധ ഖുറാൻ പ്രകാരം അത് ദൈവകോപം ക്ഷണിച്ചു വരുത്തുന്നുവെന്നും ഇറാൻ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ മാസം ടെഹ്റാനിലെ ഔദ്യോഗിക സന്ദർശനത്തിനിടെ കൊല്ലപ്പെട്ട ഹമാസിന്റെ രാഷ്ട്രീയ മേധാവി ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തെ തുടർന്ന് ഇറാനും ഇസ്രയേലും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പുതിയ പരാമർശം. ജൂലൈ 31 ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ഹമാസിന്റെ രാഷ്ട്രീയ മേധാവി ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. ഹനിയെ കൊലപ്പെടുത്തിയത് ഭീരുത്വമാണെന്നും ഹനിയുടെ രക്തസാക്ഷിത്വം ഉത്തരം കിട്ടാതെ പോകില്ല എന്നും ഹമാസ് പറഞ്ഞിരുന്നു. ഹമാസിന്റെ ഉന്നത നേതാവിന്റെ മരണത്തെ തുടർന്ന് ഈ മാസം ആദ്യം ഇസ്രായേലിനെതിരെ നേരിട്ട് ആക്രമണം നടത്താൻ ഖമേനി ഉത്തരവിട്ടിരുന്നു. ഹനിയെ കൊലപ്പെടുത്തിയതിന് ഇറാനും ഹമാസും ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി. ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിൽ ഇസ്രായേലിന് അദ്ദേഹം ഇതിനു മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹനിയുടെ മരണത്തിൽ ഇസ്രായേലിനെ ശിക്ഷിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും ഖമേനി പറഞ്ഞിരുന്നു. 45 വർഷമായി അമേരിക്കയും ഇസ്രായേലും ഇറാനെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണെന്നും ഖമേനി പറഞ്ഞു. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനെ അടിച്ചമർത്താൻ 3 രാജ്യങ്ങളും ശ്രമിച്ചിട്ടുണ്ടെന്നും ഖമേനി പറഞ്ഞു. കഴിഞ്ഞ ജൂലൈ 31 ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ ഹനിയ്ക്ക് പുറമെ അദ്ദേഹത്തിന്റെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിരുന്നു. 2023 ഒക്ടോബർ 9 മുതൽ ഗാസയിലെ പലസ്തീനുകൾക്ക് നേരെ ഇസ്രായേലി സൈന്യം നടത്തുന്ന ആക്രമണങ്ങളെ ഹനിയുടെ നേതൃത്വത്തിലാണ് ഹമാസ് പ്രതിരോധിച്ചത്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 38,000-ലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു ഹനിയുടെ മരണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.